നഗരൂരിൽ ജനപഞ്ചായത്ത് സദസ്സ് സംഘടിപ്പിച്ചു. നഗരൂരിൽ സംഘടിപ്പിച്ച ജനപഞ്ചായത്തിന് മുന്നോടിയായുള്ള പ്രകടനം ചെമ്മരത്തുമുക്ക് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ചു. പ്രകടനത്തിൽ നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത്. ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം രാജേഷ് മാധവൻ, ബി ജെ പി നഗരൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ തേക്കിൻകാട് രാജേഷിന് പതാക കൈമാറി പ്രകടനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ 2000-ത്തോളം കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഈ ജനപഞ്ചായത്ത്, അതിന്റെ ഭാഗമായി കിളിമാനൂർ മണ്ഡലത്തിന്റെ നഗരൂർ പഞ്ചായത്ത് സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രകടനവും പൊതുയോഗവും ഇവിടെ സമാരംഭിക്കുകയാണ്. മോദി സർക്കാർ 10-ാം വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ 9 വർഷത്തെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയും സംസ്ഥാന സർക്കാർ നടത്തുന്ന നുണപ്രചാരണങ്ങൾ തുറന്നുകാട്ടിയുമാണ് NDA ആഭിമുഖ്യത്തിൽ ജനപഞ്ചായത്ത് സദസ് സംഘടിപ്പിച്ചത്. ആരാധനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുജനങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്ന വിവിധ പദ്ധതികൾ. പ്രകടനത്തിനുശേഷം നഗരൂരിൽ നടന്ന പൊതുയോഗം ബി ജെ പി സംസ്ഥാന കൌൺസിൽ അംഗം ശ്രീ വെങ്ങാനൂർ ഗോപകുമാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ജനാധിപത്യ സംസ്കാരം ഞങ്ങൾ പടുത്തുയർത്തുന്നു, അത് നവകേരളം. ഒരു സഹകരണ സംഘത്തിൽ തന്നെ 500 കോടി രൂപ കട്ടുമുടിക്കുക എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നവകേരളത്തിന്റെ ഒരു പ്രതീകമായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിണറായി വിജയന്റെ ആദ്യത്തെ മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ 1 കിലോ അരിക്ക് 18 രൂപയായിരുന്നു എങ്കിൽ ഈ നവകേരള സദസ്സിൽ അവർക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഞങ്ങളുടെ ഭരണത്തിന്റെ നേട്ടമായിട്ട് 1 കിലോ അരി ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ 50 രൂപ കൊടുത്ത് വാങ്ങുന്നതാണ് ഞങ്ങളുടെ പുതിയ ഭരണപരിഷ്കാരം. പ്രശസ്ത സിനി ആർട്ടിസ്റ്റും ബി ജെ പി സ്പോർട്സ് സെൽ കൺവീനറും കേന്ദ്ര സെൻസർ ബോർഡ് അഡ്വൈസറി കമ്മിറ്റി അംഗവുമായ ശ്രീ വിവേക് ഗോപൻ മുഖ്യ അതിഥിയായി. നവകേരള സദസ്സെന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം മന്ത്രിമാരെല്ലാരും കൂടെ ഇറങ്ങി തിരിച്ചൊരു വലിയ ടൂറിസ്റ്റ് ബസ്സിൽ ഒരു വലിയ യാത്രയായിട്ട് അവർ കേരളം സഞ്ചരിക്കുന്നുണ്ട്. ഇത് പോകുന്ന വഴിയൊക്കെ എത്ര സ്ഥലങ്ങളിൽ നവകേരള സദസ് ഉണ്ടാവും എന്നുള്ളത് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും നമുക്ക് ആർക്കും അറിയില്ല. ഇപ്പോഴും പല കാര്യങ്ങളിലേക്ക് കട്ടുപിടിക്കുന്നതല്ലാണ്ട് നല്ലൊരു നാളേക്കായിട്ടുള്ള കേരളത്തിന് വേണ്ടിയിട്ട് അവര് ഈ യാത്രയല്ല പ്ലാൻ ചെയ്യേണ്ടിയിരുന്നത്, പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. ബി ജെ പി നഗരൂർ പഞ്ചായത്ത് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ തേക്കിൻകാട് രാജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആര് തള്ളക്കി വിളിച്ചാലും അതെല്ലാം ഒരു അലങ്കാരമായി കണ്ടുകൊണ്ട് അതിനെല്ലാം ന്യായീകരിക്കാനായിട്ട് അടിമകളായി കുറച്ച് ഇത്തരക്കണികളെ വളർത്തി വെച്ചിട്ട് അവരങ്ങ് ന്യായീകരിച്ചുകൂടും എന്ന് കരുതി കണ്ണടച്ചിരിക്കുന്ന ഒരു സമീപനം വെച്ച് പുലർത്തുന്ന ഈ നഗരൂർ പഞ്ചായത്തിനോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ പഞ്ചായത്തിന്റെ കെടുകാലിസ്ഥത മൂലം ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇവിടുത്തെ ഓരോ റോഡുകളെ പോലും ചെയ്യാൻ കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ 1,30,00,000 രൂപയാണ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് സെക്രട്ടറിയും വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടെ ചേർന്ന് ഈ പഞ്ചായത്തിന് അനുവദിച്ചിരുന്ന 1,30,00,000 രൂപ ലാപ്സാക്കേണ്ട കണക്കുകൾ വരും ദിവസങ്ങൾ നിങ്ങൾക്ക് പറയേണ്ടി വരുമെന്ന് ഈ വേദിയിൽ ഞാൻ ഒന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ വക്കം ജി അജിത്, ജില്ലാ കമ്മിറ്റി അംഗം രാജേഷ് മാധവൻ, ബി ജെ പി കിളിമാനൂർ മണ്ഡലം കമ്മിറ്റി അധ്യക്ഷൻ പ്രവീൺ പോങ്ങനാട് തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു. ബി ജെ പി നഗരൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ മധുസൂദനൻ നായർ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി കുഞ്ചക്കവിള രാജീവ് ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, എന്റെ വാർത്തകൾ ലൈവ്, 5.1 നഗരൂർ.